ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി ന്യൂസ് സെഷൻ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി. നമ്മൾ ജി എസ് ടി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ജി എസ് ടി ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് സ്കോപ്പ് ഓഫ് ജി എസ് ടി, ജി എസ് ടിയുടെ സ്കോപ്പാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്താണ് ജി എസ് ടിയുടെ സ്കോപ്പ്? ദെൻ ഫസ്റ്റ്, ദി ആക്ട് ഈസ് എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ. എന്താണ്, ജമ്മു കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ദിസ് ടാക്സീസ് വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ഇൻഡയറക്ട് ടാക്സ് ലെവിഡ് ബൈ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചുമത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകൾക്കും പകരമായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ജി എസ് ടി വന്നിട്ടുള്ളത്. ദെൻ ജി എസ് ടി വുഡ് അപ്ലൈ ടു ഓൾ ഗുഡ്സ് അതർ ദാൻ സ്പെസിഫൈഡ് പെട്രോളിയം പ്രോഡക്റ്റ് ആൻഡ് ആൽക്കഹോളിക് പ്രോഡക്റ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻസ്. എന്താണ്, ഹ്യൂമൻ കൺസംഷനുള്ള ആൽക്കഹോളിക് പ്രോഡക്റ്റ്, അതുപോലെ തന്നെ ചില സ്പെസിഫൈ ചെയ്തിട്ടുള്ള പെട്രോളിയം പ്രോഡക്റ്റുകൾ ഒഴികെയുള്ള എല്ലാ ഗുഡ്സുകളുടെയും സപ്ലൈമേലാണ് ജി എസ് ടി അപ്ലൈ ചെയ്തിട്ടുള്ളത്. ദെൻ ജി എസ് ടി വുഡ് ബി അപ്ലൈ ടു ഓൾ സർവീസ്. എന്താണ്, എല്ലാ സർവീസിൻ്റെ പുറത്തു നിന്നുണ്ട് ജി എസ് ടി ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഇതിനനുസരിച്ചിട്ട്, നേച്ചറിനനുസരിച്ചിട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ചിലപ്പം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ചില സർവീസുകൾക്ക് ജി എസ് ടി ഉണ്ടാവില്ല, ചില ഏറെക്കുറെ സർവീസിനൊക്കെ എന്തുണ്ട്, മുമ്പ് ജി എസ് ടിൻ്റെ പരിധിയിൽ പെടാതിരുന്ന സർവീസുകൾക്കൊക്കെ ജി എസ് ടി വന്നിട്ടുണ്ട്. ദ നെക്സ്റ്റ്, ദി സ്കോപ്പ് ഓഫ് ജി എസ് ടി വിൽ ടേക്ക് ദി ഫോം ഓഫ് ഡ്യുവൽ ജി എസ് ടി. കാര്യമായിട്ട് ജി എസ് ടിൻ്റെ സ്കോപ്പ് പറഞ്ഞാൽ ഡ്യുവൽ ജി എസ് ടി ആണ്, വിച്ച് കൺകറൻ്റ്ലി ലെവിഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇതാണ് സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സമമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജി എസ് ടി ചുമത്തുന്നത്. ഓക്കെ, സി ജി എസ് ടി, സി ജി എസ് ടി മീൻസ് നമ്മൾ സർവീസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ട ടാക്സിന് ഒക്കെ ഇൻഡയറക്റ്റ് ടാക്സിന് പകരം ചുമത്തിയിട്ടുണ്ടായതിന് പകരം വന്നിട്ടുള്ളതാണ് സി ജി എസ് ടി എന്നുള്ളത്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ഓഫ് ടാക്സ് എന്നുള്ളത്. ഓക്കെ, ദെൻ ലെവിഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ചുമത്തുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ്, ഒരു വിത്തിൻ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ പൗതിയും പൗതിയാണുള്ളത്, നമുക്ക് കൺകറൻ്റ്ലി ആണ്. കാരണം എന്താണ്, പൗതി മീൻസ് അല്ലേ 12% ആണെന്നുണ്ടെങ്കിൽ 6% സി ജി എസ് ടി ആയിട്ട് അടക്കണം. ഓക്കെ, ദെൻ 6% എന്താണ് എസ് ജി എസ് ടി ആയിട്ട്, അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ചുമത്തുന്നത്. ദെൻ എസ് ജി എസ് ടി, എസ് ജി എസ് ടി മീൻസ് ലെവിഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇപ്പോൾ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ സർക്കാർക്ക്, കേരള സർക്കാർക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ളതാണ്, അത് ചുമത്തുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ദെൻ ഐ ജി എസ് ടി, നമ്മൾ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ട്രാൻസാക്ഷൻസ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുള്ള ജി എസ് ടി ആണ് ഐ ജി എസ് ടി എന്നുള്ളത്. ഓക്കെ, അത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പേ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഗുഡ്സ് ആൻഡ് ഗുഡ്സ് ഔട്ട്സൈഡ് ദി സ്കോപ്പ് ഓഫ് ജി എസ് ടി, ജി എസ് ടിൻ്റെ സ്കോപ്പിന് പുറത്തുള്ള ഗുഡ്സുകൾ ഏതൊക്കെ എന്നുള്ളത്. ഫസ്റ്റ് വൺ അല്ലേ, നമുക്ക് കുറച്ച് പെട്രോളിയം പ്രോഡക്റ്റുകളുണ്ട്, അത് ജി എസ് ടിൻ്റെ അണ്ടറിൽ വന്നിട്ടില്ല, ജി എസ് ടി ചുമത്തിൽ തുടങ്ങിയിട്ടില്ല. ഓക്കെ, ജി എസ് ടി കൗൺസിൽ ചുമത്താനും ഡേറ്റ് എന്നാണോ പറയുന്നത് അന്നായിരിക്കും എന്ത് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ ചുമത്തിൽ വരിക. ഓക്കെ, ജി എസ് ടി വിൽ ബി ലെവിഡ് ഓൺ ദീസ് പ്രോഡക്റ്റ്. ഓക്കെ, ജി എസ് ടി ലെവി ചെയ്യും. ഓക്കെ, ഫ്രം എ ഡേറ്റ് ടു ബി നോട്ടിഫൈഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ജി എസ് ടി കൗൺസിൽ. ജി എസ് ടി കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടുള്ള ദിവസത്തിന് അല്ലേ അന്ന് മുതൽ എന്ത് ചെയ്യും, ജി എസ് ടി ലെവി ചെയ്യൽ തുടങ്ങും. പക്ഷേ ഇതുവരെ ജി എസ് ടി എന്ത് ചെയ്തിട്ടില്ല, ലെവി ചെയ്തിട്ടില്ല. ആ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, 5 types പെട്രോളിയം പ്രൊഡക്റ്റുകളുണ്ട്. ഒന്ന് പെട്രോളിയം ക്രൂഡ്, ദെൻ ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, ദെൻ നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടെർബിൻ ഫ്യൂൽ. ഈ ഒരു 5 എന്തില്ല, അതുവരെ ജി എസ് ടി ചുമത്തിൽ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ അതിനെന്താണ് ചുമത്തുന്നത്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും അതുപോലെ തന്നെ സി എസ് ടി ആണ് ചുമത്തുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും വാറ്റും ആണ് എന്ത് ചെയ്യുന്നത്, ചുമത്തുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ആൽക്കഹോളിക് ഫോർ ഹ്യൂമൻ കൺസംഷൻസ്. നമ്മൾ ജി എസ് ടിൻ്റെ അണ്ടറിൽ പെടാത്തൊരു പ്രൊഡക്റ്റാണ് ആൽക്കഹോളിക് എന്നുള്ളത് പറഞ്ഞത്, അതെന്താണ്, സെൻട്രൽ ആൻഡ് എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ സി എസ് ടി വാറ്റ്. ഓക്കെ, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയാണ് അതിന് കൊടുക്കാനുള്ളത്, അതുപോലെ തന്നെ സി എസ് ടി ഇല്ലേ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ സി എസ് ടി അടക്കണം, അതുപോലെ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ വാറ്റും അതിന് കൊടുക്കണം. ഓക്കെ, ഇതാണ് ജി എസ് ടിൻ്റെ അണ്ടറിൽ വരാത്ത സാധനം, ആൽക്കഹോളിക് ഫോർ ഹ്യൂമൻ കൺസംഷൻസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇത് ക്ലോസ് 12A Article 366 ആണ്, എന്ത് ആൽക്കഹോളിക്കിൻ്റെ കേസിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ടൊബാക്കോ ഈസ് സബ്ജക്റ്റ് ടു ജി എസ് ടി ആസ് വെൽ ആസ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. ടൊബാക്കോൻ്റെ കേസിൽ ജി എസ് ടി ഉണ്ട്, അപ്ലിക്കബിൾ ആണ്, അതുപോലെ തന്നെ അതിന് പുറമേ എന്തുണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും ഉണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് സ്കോപ്പ് ഓഫ് ജി എസ് ടിൻ്റെ ഔട്ട് സൈഡിൽ വരുന്നത്.
ഓക്കെ, ജി എസ് ടിയുടെ സ്കോപ്പിൽ ഔട്ട് സൈഡ് വരുന്ന കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ്, നീഡ് ഓഫ് ജി എസ് ടി, ജി എസ് ടിയുടെ ആവശ്യകത എന്താ എന്നുള്ളത്. ദെൻ പ്രസൻറ്റ് സിസ്റ്റം അലോ ഫോർ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ്, ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ജി എസ് ടി ഇസ് ലൈക്ലി റാഷണലൈസ് ഇറ്റ്. എന്താണ് ഇപ്പോഴത്തെ ജി എസ് ടി മുമ്പുണ്ടായിരുന്ന, ജി എസ് ടിക്ക് മുമ്പുണ്ടായിരുന്ന ടാക്സ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ടാക്സ് സിസ്റ്റം എന്താണ്, മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് ആണ്. അല്ലെ, ഒരേ പ്രൊഡക്റ്റിന് തന്നെ ഒരുപാട് തവണ ടാക്സ് അടക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ജി എസ് ടി വന്നതോടുകൂടി അത് ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ സെക്കൻഡ്, മെനി ഏരിയ ഓഫ് സർവീസസ് വിച്ച് ആർ അൺടാക്സ്ഡ്, ജി എസ് ടി ലെവൽ ബി ഗെറ്റ് കവേഡ്. ഒരുപാട് സർവീസുകൾ ടാക്സിൻ്റെ അണ്ടറിൽ വന്നിട്ടില്ലായിരുന്നു, ജി എസ് ടി വന്നതിൻ്റെ ശേഷം അതൊക്കെ ആ ജി എസ് ടിൻ്റെ അണ്ടറിലായിട്ടുണ്ട്. ഓക്കെ, ദെൻ ജി എസ് ടി ഹെൽപ് ടു അവോയ്ഡ് ഡിസ്റ്റോർഷൻ കോസസ് ബൈ പ്രസൻറ്റ് ടാക്സ് സ്ട്രക്ചർ ആൻഡ് വിൽ ഹെൽപ്പ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് കോമൺ നാഷണൽ മാർക്കറ്റ്. ഒരേ ഒരു ഇന്ത്യ ഫുള്ള് ഒരേ ഒരു ടാക്സ് സ്ട്രക്ചർ കൊണ്ടുവരാൻ ജി എസ് ടിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരേ പ്രൊഡക്റ്റിന് അല്ലേ ഒരേ ടാക്സ്, ഇന്ത്യയിലുള്ള മൊത്തം സംസ്ഥാനങ്ങളിലും ഒരേ ടാക്സ് റേറ്റ് ആവാൻ ജി എസ് ടിക്ക് സാധിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ലീഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് കോമൺ നാഷണൽ മാർക്കറ്റ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ടാക്സസ് ലൈക്ക് എക്സൈസ് വാറ്റ് ജി എസ് ടി ഹാവ് ദി കാസ്കേഡിംഗ് എഫക്റ്റ്, ജി എസ് ടി വിൽ റീപ്ലേസ് എക്സിസ്റ്റിംഗ് ടാക്സ്. എന്താണ്, മുമ്പുണ്ടായിരുന്ന ടാക്സുകളായിരുന്ന എക്സൈസ്, വാറ്റ്, അതുപോലെ തന്നെ സി എസ് ടി ഒക്കെ ടാക്സ് ഓൺ ടാക്സിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സൈസ് ഡ്യൂട്ടി അടിച്ചിട്ട് പിന്നെ വാറ്റ് അടക്കണം, പിന്നെ അത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും വാറ്റ് അടക്കണം, പിന്നെയും വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും വാറ്റ് അടക്കണം. ഓക്കെ, ആൾ മാറുംതോറും വാറ്റും എമൗണ്ട് കൂടി കൂടി വരും. ഓക്കെ, ടാക്സ് ഓൺ ടാക്സ്, ടാക്സ് ഓൺ ടാക്സ് എന്നുള്ള ആ ഒരു പ്രവണത ഉണ്ടായിരുന്നു. സോ ജി എസ് ടി വന്നതോടുകൂടി അത് ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ്, ജി എസ് ടി വിൽ ലീഡ് ടു ക്രെഡിറ്റ് അവൈലബിലിറ്റി ഓൺ ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് ആൻഡ് റിഡക്ഷൻ ഇൻ കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ്. എന്താണ്, ജി എസ് ടി വന്നതോടുകൂടിയിട്ട് ക്രെഡിറ്റ് അവൈലബിലിറ്റി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പോലുള്ള ക്രെഡിറ്റ് അവൈലബിലിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ്, ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസിന് എസ്പെഷ്യലി ഐ ജി എസ് ടിക്കൊക്കെ എന്ത് അല്ലെ അത്തരത്തിലുള്ള ക്രെഡിറ്റ് അവൈലബിളാണ്. നമ്മൾ ഓൾറെഡി പർച്ചേസിൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ടായ ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ചെയ്യാം. പക്ഷേ മുമ്പത്തെ സി എസ് ടിൻ്റെ കേസിൽ അതില്ലായിരുന്നു. അതുപോലെ തന്നെ ആൻഡ് റിഡക്ഷൻ ഇൻ കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ്, അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, നടപടികളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിനൊക്കെയുള്ള നിയമകാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, നടപടികൾ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതാണ് റിഡക്ഷൻ ഇൻ കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, എൻഷുർ ടാക്സ് കംപ്ലയൻസ് അക്രോസ് ദി കൺട്രി, അല്ലെ ഇന്ത്യ മൊത്തത്തിൽ എന്താണ് രാജ്യം മുഴുവൻ അല്ലെ ടാക്സ് പാലിക്കുന്നത്, അല്ലെ ഒരുപാടുള്ള ഒരേ രീതിയിലുള്ള ടാക്സ് നടപടിക്രമങ്ങൾ എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരേപോലുള്ള ടാക്സ് സ്ട്രക്ചർ. ദെൻ ടു അവോയ്ഡ് ഡബിൾ ടാക്സേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ്, അതുപോലെ തന്നെ ഒരേ പ്രൊഡക്റ്റിന് തന്നെ ഒന്നിലധികം പ്രാവശ്യം ടാക്സ് എടുക്കുന്ന, അല്ലെങ്കിൽ രണ്ട് തവണ ടാക്സ് എടുക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജി എസ് ടി വന്നിട്ടുള്ളത്. ദെൻ പ്രൊവൈഡ് ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ഓഫ് ടാക്സ്, ഈ ഒരു ടാക്സിൻ്റെ കാര്യത്തിൽ എന്താണ് ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള എന്താണ് കറപ്ഷന് പോലുള്ള ഒരുപാട് പ്രോബ്ലംസുകൾ ഒക്കെ ഇതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, ജി എസ് ടി വഴി എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഫുള്ള് ഒരു ഇലക്ട്രോണിക് രീതിയിലാണ്, അതുപോലെ തന്നെ നല്ല ഒരു സുതാര്യത ജി എസ് ടി കാര്യത്തിൽ, ടാക്സിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സുതാര്യത ജി എസ് ടി വന്നതോടുകൂടിയിട്ട് ഉറപ്പുവരുത്തുന്നുണ്ട്. ദെൻ ഇറ്റ് എൻഷുർ ഇന്ത്യ പ്രൊവൈഡ് എ ടാക്സ് റെജീം ദാറ്റ് ഈസ് സിമിലർ ടു ദി റെസ്റ്റ് ഓഫ് വേൾഡ്, അല്ലെ ഇന്ത്യയെ എന്താണ് മറ്റുള്ള രാജ്യങ്ങളെ പോലെ, ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങളെ പോലെ ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ള ടാക്സിൻ്റെ ഒരു ഭരണക്രമം, അല്ലെങ്കിൽ ടാക്സിൻ്റെ ഒരു ഭരണ വ്യവസ്ഥ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ഈ ഒരു ജി എസ് ടി വന്നതോടുകൂടിയിട്ട് ഉറപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ടാക്സ് റെജീം രാജ്യത്തിൽ, ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങളെ പോലെ തന്നെ ഒരു ടാക്സിൽ നല്ലൊരു ഭരണ വ്യവസ്ഥ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉറപ്പ് വരുത്താൻ ജി എസ് ടി സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു ജി എസ് ടിയുടെ നീഡ്സ്. ഇനി നമുക്ക് ജി എസ് ടിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, വൺ നേഷൻ വൺ ടാക്സ് സിസ്റ്റം. എന്താണ് ഇന്ത്യ ഒരു രാജ്യത്ത് ഒരു ടാക്സ് സിസ്റ്റം കൊണ്ടുവരാൻ ജി എസ് ടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യ അല്ലേ വൺ ടാക്സ് വൺ മാർക്കറ്റ്, ദെൻ വൺ നേഷൻ എന്നുള്ള ആ ഒരു ജി എസ് ടിയുടെ സ്ലോഗന്. എന്താണ് ഇന്ത്യ മൊത്തത്തിൽ ഒരേ ടാക്സ് റേറ്റ്, ഒരേ ടാക്സ് സ്ട്രക്ചറാണ് വന്നിട്ടുള്ളത്. ദെൻ കൺസംഷൻ ബേസ്ഡ് ടാക്സ് ഇൻസ്റ്റെഡ് ഓഫ് മാനുഫാക്ചറിങ്, മാനുഫാക്ചറിങ് ടാക്സിന് പകരം എന്താണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ബേസിന് പകരം എന്താണ്, കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഏത് സ്റ്റേറ്റാണോ, അല്ലെങ്കിൽ എവിടെയാണോ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നത്, ഏതാണോ കൺസ്യൂമിങ് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിനായിരിക്കും എന്തുണ്ടാവുക റവന്യൂ കിട്ടുക. ദൻ നെക്സ്റ്റ്, യൂണിഫോം രജിസ്ട്രേഷൻ പേയ്മെൻറ്റ് ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. യൂണിഫോം അല്ലേ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അവർ ഏകീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഓൺലൈനിലൂടെ പേയ്മെൻറ്റ് അല്ലേ 10,000 രൂപയ്ക്കുള്ള ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ ഓൺലൈനിലൂടെ പേ ചെയ്യണം. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പോലുള്ള പുതിയതായിട്ടുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ടാക്സ് അല്ലേ എന്ത് ചെയ്യാം, അല്ലേ ഓൾറെഡി പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ അടിച്ചിട്ടുണ്ടായ ടാക്സ്, നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം, ക്ലിയർ ചെയ്യാം.
ദെൻ എലിമിനേറ്റ് ടാക്സ് ഓൺ ടാക്സ്. ഓക്കെ, ഒരൊറ്റ ട്രാൻസാക്ഷൻ്റെ മേൽ വരുന്നിട്ടുള്ള ആ ഒരു ടാക്സ് ഓൺ ടാക്സ് എലിമിനേറ്റ് ചെയ്യാൻ ജി എസ് ടി സാധിച്ചു, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജി എസ് ടിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദെൻ സബ്സ്യൂം ഓൾ ഇൻഡയറക്ട് ടാക്സസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചുമത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ഇൻഡയറക്ട് ടാക്സുകൾ സബ്സ്യൂം ചെയ്യാൻ വേണ്ടി. ദെൻ റെഡ്യൂസ് ടാക്സ് ഇവേഷൻ ആൻഡ് കറപ്ഷൻ. ടാക്സ് ഇവേഷൻ അതുപോലെ തന്നെ ആ ഒരു ജി എസ് ടിയിലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതികൾ ഒഴിവാക്കാനും കുറക്കാൻ വേണ്ടി ജി എസ് ടി. ഓക്കെ, ദെൻ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. നമ്മളെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ ഒരു ജി എസ് ടി വന്നതോടുകൂടി പ്രൊഡക്റ്റുകളുടെ വില കുറയാൻ, അല്ലെ ഒരുപാട് വില കുറഞ്ഞിട്ടുണ്ട്, അല്ലെ അതുമായി കൺസ്യൂമേഴ്സിൻ്റെ കൺസംഷൻസ് കൂടി, അല്ലെ അങ്ങനെ ആകുമ്പോൾ അവർ പ്രൊഡക്ടിവിറ്റി കൂടും. അതുപോലെ തന്നെ നമ്മളെ കോസ്റ്റ്, ഇത്തരത്തിലുള്ള ടാക്സ് ബാഡനുകൾ ഒരുപാട് കുറച്ചാൽ നമുക്കൊരുപാട് എന്താണ് പ്രൈസൊക്കെ ഒരുപാട് കുറക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരുപാട് ചിലവ് കുറയും. സോ ദാറ്റ് ലീഡ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. ദെൻ ഇൻക്രീസ് ടാക്സ് ഓൺ ജി, അല്ലെ ഇൻക്രീസ് ടാക്സ് ടു ജി ഡി പി ആൻഡ്, അല്ലെ ഈ ഒരു ജി ഡി പി ആൻഡ് ഈ ജി ഡി പിയിലേക്ക് ഒരുപാട് ടാക്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്. ജി എസ് ടി വന്നതോടുകൂടിയിട്ട് അല്ലെ ഒരുപാട് ഫേമുകളെല്ലാം ടാക്സ് അടക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ. സോ കോൺട്രിബ്യൂഷൻസ് വളരെ കൂട്ടാൻ വേണ്ടിയിട്ട് ദെൻ ഇൻക്രീസ് ടാക്സ് റെഗുലേഷൻ കംപ്ലയൻസ്. എന്താണ് ടാക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജി എസ് ടി വന്നിട്ടുള്ളത്. ഓക്കെ, ഒരേ രാജ്യം നമ്മളെ ടാക്സിൻ്റെ രീതിയിൽ എന്താണ് കൃത്യമായിട്ട് പാലിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഭരണവ്യവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ നടപടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പൊതുജനങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ബിസിനസ് പീപ്പിൾസിന് സിംപ്ലിഫൈസ് ചെയ്യുന്ന രീതിയിലുള്ള ടാക്സ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അതൊക്കെയാണ് ജി എസ് ടിയുടെ ഒബ്ജക്റ്റീവ്സ്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്.